ശൈലജസ്നെന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗമാണ്. ലാസർ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഈശോ ലാസറിന്റെ വീട്ടിലേക്ക് വരുന്നു. ഈശോ ലാസറിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ലാസറിന്റെ സഹോദരിമാരടക്കം ഒരുപാട് പേരിന്ന് കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലാസറിന്റെ പ്രതി അവർ വിലപിക്കുകയാണ്. ഈശോ അസ്വസ്ഥനായതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, എവിടെയാണ് ലാസറിനെ അടക്കിയിരിക്കുന്നത്. അങ്ങനെ ഈശോ ലാസറിന്റെ കുഴിമാടത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഈശോ കണ്ണീർ പൊഴിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ കണ്ണീർ പൊഴിക്കുന്ന സമയത്ത് രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഒരു കൂട്ടർ പറയുകയാണ്, നോക്കൂ അവൻ എത്രമാത്രം ഈ ലാസറിനെ സ്നേഹിച്ചിരുന്നു. ഒരു കൂട്ടർ പറയുകയാണ്, എത്രമാത്രം ലാസറിനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുകയാണ്, അന്ധന്റെ കണ്ണു തുറന്ന ഇവന് ലാസറിന്റെ മരണത്തിൽ നിന്നും രക്ഷിക്കാമായിരുന്നില്ലേ. സ്നേഹമുള്ളവരെ, ഇന്നും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ ഒരു സഹനം അനുവദിച്ചത്? ഈ സഹനം കൊടുക്കാതെ തന്നെ അവന് രക്ഷിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം ഇതാണ്, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരു സഹനം നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് ദൈവത്തിന് അതിനേക്കാൾ വലിയൊരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി ക്ഷയരോഗം വന്നിട്ടാണ് മരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ക്ഷയരോഗം വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ഈ കർത്താവിന്, ഇത്രയേറെ കൊച്ചുത്രേസ്യ സ്നേഹിക്കുന്ന കർത്താവിന് ഈ ക്ഷയരോഗം കൊച്ചുത്രേസ്യക്ക് വരാതെ നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാമായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു രോഗം വന്നിട്ടാണ് മരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഈ രോഗം വരാതെ കർത്താവിനെ കാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാമായിരുന്നു. ഡാമീൻ എന്ന് പറയുന്ന വിശുദ്ധൻ കുഷ്ഠരോഗം വന്നിട്ടാണ് മരിക്കുന്നത്, കുഷ്ഠരോഗിയായിട്ടാണ് മരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, കർത്താവിന് ഇത്രമാത്രം സ്നേഹിച്ച ഡാമീനെ കുഷ്ഠരോഗത്തിൽ നിന്ന് ദൈവത്തിന് രക്ഷിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തില് ദൈവം പറയുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഒരു സഹനം ദൈവം വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ, ദൈവം സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു കഷ്ടത ദൈവം വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അതിനേക്കാളും വലിയൊരു മഹത്വം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടിയിട്ട് ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.